ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നടന്ന എസ് വൺ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ മൊഡ്യൂൾ നമ്പർ ഫോർ എൻ്റെ വീഡിയോ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ മൊഡ്യൂൾ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൊഡ്യൂൾ ത്രീ പാർട്സ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക ഐസോമെട്രിക് പൊസിഷനിലെ രണ്ട് ക്വസ്റ്റിനും സിമ്പിൾ ആണ് അതിൽ കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ആണ് അതിൽ ഒരു സോൾഡ് മാത്രമേ ഉള്ളൂ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് പൊസിഷൻ നമ്മൾ ഓൾറെഡി രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെൻഡംഗൽ പ്രിസാണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ആണെങ്കിൽ സ്ക്വയർ സ്ലാബിൻ്റെ മുകളിൽ ഒരു കോൺ ആണ് അതും എളുപ്പമാണ് നമുക്കിതിൻ്റെ ആൻസറിലോട്ടേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ ഫോർട്ടി എം എം ആൻഡ് ആക്സിസ് ലെങ്ത് സിക്സ്റ്റി എം എം ഈസ് റെസ്റ്റിംഗ് സെൻട്രലി ഓവർ എ സ്ക്വയർ സ്ലാബ് ഓഫ് എഡ്ജ് ലെങ്ത് ഫിഫ്റ്റി എം എം ആൻഡ് തിക്നസ് ട്വൻറ്റി എം എം ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് സോളിഡ് അതായത് ഒരു സ്ക്വയർ സ്ലാബിൻ്റെ മുകളിൽ ഒരു കോൺ റെസ്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത് ഐസോമെട്രിക് പൊസിഷൻ അല്ല അതുകൊണ്ട് സ്കെയിൽ ആവശ്യമില്ല ഓക്കെ ഇതായിരിക്കും ആൻസർ കിട്ടുക വളരെ സിമ്പിൾ ആണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുന്നതിൻ്റെ കീയിൽ മാർക്ക് കാണുന്നുണ്ട് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാതെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ആ ഒരു സജഷൻ ഞാൻ ഡ്രാഫ്റ്റ് സ്കീമിന് കൊടുത്തിട്ടുണ്ട് ഐസോമെട്രിക് വ്യൂ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാതെ വരച്ച് കഴിഞ്ഞാലും ഫുൾ മാർക്ക് കൊടുക്കണമെന്ന് അങ്ങനെ ഫുൾ മാർക്ക് കിട്ടും സ്ക്വയർ സ്ലാബിൻ്റെ ടോപ്പ് വ്യൂസ് സ്ക്വയറും ഫ്രണ്ട് വ്യൂ ഒരു റെക്റ്റാംഗിൾ കിട്ടും ഇതാ ഫ്രണ്ട് വ്യൂ കിട്ടുക അതിൻ്റെ മുകളിലെ ഒരു ടോപ്പിൽ ഒരു സർക്കിൾ ആയിട്ട് കോണും ഫ്രണ്ട് വ്യൂയിൽ ഒരു ട്രയാംഗിൾ ആയിട്ട് കോണിൻ്റെ ഫ്രണ്ട് വ്യൂവും കാണാൻ പറ്റും അതാദ്യം കംപ്ലീറ്റ് ചെയ്യാം സ്ക്വയർ സ്ലാബിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞു അതിൽ കോണിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഇതാണ് സിമ്പിൾ പൊസിഷൻ ഡ്രാഫ്റ്റ് ആൻസർ കീഴിൽ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ സിക്സ് മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഐസോമെട്രിക് വ്യൂ ഓഫ് ദ സ്ക്വയർ സ്ലാബ് ഫോർ ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ക്വയർ സ്ലാബ് വരയ്ക്കാം അതിന് ഈ പോയിൻറ്റ് വൺ ടു ത്രീ ഫോറിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു സോണ്ട ലൈൻ വരച്ച് തേർട്ടി ഡിഗ്രിയിൽ വൺ ടു ആൻഡ് വൺ ഫോർ എടുക്കുക ടു എടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഈ വൺ ടു ത്രീ ഫോറിൻ്റെ റോംബസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഞാൻ ഡാഷ് ലൈൻ വരച്ചിരിക്കുന്നത് എന്തായാലും ഡാഷ് ലൈൻ ആയിരിക്കും ബാക്കിൽ വരുന്നതാണ് ഇനി അതിന് ഹൈറ്റ് കൊടുക്കുക ഹൈറ്റ് ട്വൻറ്റി ആണ് ട്വൻ്റി ഹൈറ്റ് കൊടുത്തു അങ്ങനെ ഈ സ്ക്വയർ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തു ഇതിൻ്റെ മുകളിലായിട്ട് കോണിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം അതായത് കോണിൻ്റെ ഈ സർക്കുലർ സർഫസ് ഇവിടെ എലിപ്സായി മാറും എലിപ്സ് വരയ്ക്കണമെങ്കിൽ എലിപ്സിൻ്റെ ഈ റോംബസ് പി ക്യു ആർ എസിൻ്റെ ഈ ടോപ്പ് സർവസിലേക്ക് കൊണ്ടുവരണം അതിന് ഈ ഡിസ്റ്റൻസ് ഇത് ഇവിടുത്തെ കൊണ്ടുവന്നാൽ മതി ഓക്കെ അത് നമുക്ക് കിട്ടിയ ഇത് ഫിഫ്റ്റി മൈനസ് ഫോർട്ടി ടെന്ന് ഇപ്പം ടെൻ ഡിവൈഡ് ബൈ ടു ഫൈവാണ് ഇത് ഫൈവ് ആയിരിക്കും ഈ ഡിസ്റ്റൻസും ഫൈവ് ആയിരിക്കും അങ്ങനെ ഇവിടെ ഫൈവ് ഇവിടെ ഫൈവ് ഇവിടെ ഫൈവ് അങ്ങനെ എല്ലാ സ്ഥലത്തും ഫൈവ് എടുത്തു കഴിഞ്ഞ് അത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റോംബസ് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇത് ഫൈവ് ആണ് ഇത് ഫൈവ് ആണ് അങ്ങനെ എല്ലായിടത്തും ഫൈവ് ഫൈവ് ഡിസ്റ്റൻസ് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വരയ്ക്കാൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും കാരണം ഈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസൊക്കെ കൊസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഫോർ സെൻഡർ മെത്തേഡ് ഈ എലിപ്സ് വരയ്ക്കുക അതൊക്കെ എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഫോർ സെൻഡർ മെത്തേഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് എടുത്തിട്ട് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുക ഇവിടുന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുക അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡാഗ് കൊണ്ട് വരയ്ക്കോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പോയിൻറ്റ് ആയിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കുക ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോർ സ്റ്റൻഡർ മെത്തേഡിൽ എലിപ്സ് കിട്ടും ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പേ എസ് ടുൻ്റെ ആൻസർ പേപ്പർ വാലിയിട്ടുണ്ടായിരുന്നു അതിലും ഒരു ലിപ്സ് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫോർ സെൻറ്റർ മെത്തേഡ് ഇത് 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 മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഇവിടെ കണ്ടുവരച്ചിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് കർവ് ആണ് ഇത് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കാണുന്നുണ്ട് ഇങ്ങനെ ഓക്കെ അങ്ങനെ ചെയ്താൽ തെറ്റാണ് ഇതിൻ്റെ മാർക്ക് കിട്ടില്ല കാരണം ഇത് ശരിക്കും ഇത് മെത്തേഡ് ഓഫ് പോയിൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എലിസ് വരയ്ക്കാനുള്ള ഒരു മെത്തേഡായ ഫോർ സെൻഡർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുന്നത് ബ്രോബസിൻ്റെ ഉള്ള എലിപ്സ് വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് സെൻറ്റർ ആയിട്ട് ഇവിടെ ആർക്ക് തന്നെ വരയ്ക്കണം ഫ്രീ ഹാൻഡായിട്ട് വരക്കരുത് ഓക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല ഇനി കോണിൻ്റെ ഹൈറ്റ് സിക്സ്റ്റിയാണ് അപ്പോൾ ഈ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സിക്സ്റ്റി ഹൈറ്റ് എടുത്തിട്ട് ഈ എലിപ്സിന് ട്രാൻജൻഡായിട്ട് എൻ്റെ ജനറേറ്റേഴ്സ് മാത്രം വരയ്ക്കുക അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി ഇനി ഇതിൻ്റെ ഡയമെൻഷൻ ചെയ്യണം ഇതിൽ എന്നോട് ഡയമെൻഷൻ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ അതിൻ്റെ ഇത് ടെൻ അല്ല ഇത് ട്വൻറ്റി ആണ് ഡയമെൻഷൻ ചെയ്തപ്പോൾ തേക്ക് കാരണം എടുത്തത് ട്വൻറ്റി തന്നെയാണ് അപ്പോൾ ഡാഷ് ലൈന് കറക്റ്റായിട്ട് വരയ്ക്കുക ഇത് ബാക്കിലെത്തെ ഇത്രയും പോർഷൻസ് കാണില്ല അതേപോലെ ഇവിടെയും ഇതൊക്കെ ഇത്രയും പോർഷൻസ് ഡാഷ് ലൈൻ വരയ്ക്കുക അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഡ്രാഫ്റ്റ് ആൻസർ കീ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സിക്സ് മാർക്സ് ആണ് ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ സ്ക്വയർ സ്ലാബ് സിമ്പിൾ ആയതുകൊണ്ട് അതിന് മാർക്ക് കുറച്ചിട്ടുണ്ട് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ക്വയർ സ്ലാബ് ഫോർ മാർക്സ് ആണ് ഐസോമെട്രിക് വ്യൂ ഓഫ് കോൺ ഓവർ ദ സ്ക്വയർ സ്ലാബ് എയ്റ്റ് മാർക്സ് ഡയമെൻഷൻ ആൻഡ് നീറ്റ്നസ് ടു മാർക്സ് ഇങ്ങനെയാണ് ആൻസർ കീ വന്നിരിക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ ഇത് ഡയറക്റ്റ് വരച്ചവർക്ക് ഈ സിക്സ് മാർക്ക് ത്രീ ഇതിലും ത്രീ ഇതിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് യൂഷ്വലി ചെയ്യാറ് അതിൻ്റെ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വരുമായിരിക്കും ഇനി ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് നോക്കാം ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ പെൻഡഗണൽ പ്രിസം ഓഫ് ബേസ് എഡ്ജ് ലെങ്ത് തേർട്ടി എം എം ആൻഡ് ആക്സസ് ലെങ്ത് സിക്സ്റ്റി ഫൈവ് എം എം വിച്ച് ഈസ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്റ്റാംഗുലർ ഫേസസ് അസ്യൂം ദ ഡാക്സ് ഓഫ് ദ സോൾഡീസ് പെർപൻറ്റിക്കുലർ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ വൈഡ് ഇറ്റ് ഈസ് ഫസ്റ്റിങ് ഓക്കെ അപ്പോൾ ഈ പെൻ്റഗണൽ പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ എക്സഗണൽ പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് പ്രിസം അതിൽ എക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് ക്വസ്റ്റൻ വരച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സണൽ പ്രിസത്തിൻ്റെ ലൈയിങ് ഓൺ ഗ്രൗണ്ട് ഇതാണ് ലയിങ് ഓൺ ഗ്രൗണ്ട് ഇത് ഇതല്ല ഇത് തന്നെ എക്സഗണൽ പ്രിസം രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പെൻഡഗണൽ പ്രിസം ചോദിച്ചു അപ്പോൾ എക്സാമ്പിൾ പ്രസിനേക്കാൾ എളുപ്പമാണ് ഇത് വരയ്ക്കാൻ ഒരു പോയിൻറ്റ് പറഞ്ഞ് കിട്ടിയില്ലേ ഇതിൻ്റെ ആയിട്ടുള്ള ഡിസ്കഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ വരച്ച് പോയിട്ടുണ്ടാവും ഇതല്ല ഇത് റെസ്റ്റിംഗ് ഓൺ ബേസ് ആണ് ഇത് റെസ്റ്റിംഗ് ഓൺ റെക്റ്റാങ്കുലർ ഫേസ് അങ്ങനെ റെക്റ്റാംഗുലർ ഫേസിൽ റെസ്റ്റ് ചെയ്തിട്ട് ആക്സിസ് പാരൽ ടു ബോത്ത് എച്ച് പി എൻ വി പി ആയാലും ആക്സിസ് പെർപ്പൻറ്റിഗുലർഡ് വി പി ആയാലും ആൻസർ ആണ് ബട്ട് ഇവിടെ ആക്സിസ് പെർപ്പൻറ്റുഗുലോട് വി പി എന്ന് തന്നെ തന്നു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിലാണ് ഇങ്ങനെ പെൻറ്റാൻ കാണുക ടോപ്പ് വ്യൂവിൽ കാണുക ഈ ആണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എന്നൊന്നും ആൻസർ കീലില്ല അതൊക്കെ ഫൈനൽ ആൻസർ കീൽ വരുമായിരിക്കും ഫ്രണ്ട് വ്യൂവിൽ പെൻറ്റകൾ വരയ്ക്കുക പെൻറ്റകൺ വരയ്ക്കുമ്പോൾ ഈ എഡ്ജ് എക്സ് എക്സ്വൽ അതിന് പാരലായിരിക്കണം ഇങ്ങനെയൊന്നും പെൻറ്റകൺ വരച്ചാ മാർക്ക് കിട്ടില്ല ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ റെസ്റ്റിങ് ഓൺ ഈ ഫെയ്സ് എഡ്ജാണ് ഫേസ് അല്ല നമ്മൾ റെസ്റ്റിങ് ഓൺ ലൈങ്ങ് ഓൺ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്റ്റാംഗുലർ ഫേസ് എന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തെറ്റാണ് അത് ഇങ്ങനെയാണ് ഫേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫേസ് എന്നാണ് അപ്പോൾ ഇത് തന്നെ വരയ്ക്കണം അങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ ഫൈവ് മാർക്സ് ഓർ സിക്സ് മാർക്സ് ഇത്രയാണ് ഡ്രോയിങ് സിമ്പിൾ പൊസിഷൻ സിക്സ് മാർക്സ് കിട്ടും ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് മാർക്സ് കിട്ടും ഐസോമെട്രിക് പ്രൊജക്ഷനാണ് അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം ഫിഫ്റ്റീൻ ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ മാക്സിമം ലെങ്ക് സിക്സ്റ്റി ഫൈവ് വരുന്ന രീതിയിൽ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുക ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം പെൻറ്റങ്ങളെ പ്രസിച്ച് തന്നെ നമ്മളിങ്ങനൊരു ബോക്സിലേക്ക് കൊണ്ടുവന്നു ആ ബോക്സിൻ്റെ ഐസോമെട്രി പൊസിഷനാണ് ആദ്യം വരയ്ക്കേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പെൻ്റെ കൺ കൊണ്ടുവന്നാൽ മതി അതിങ്ങനെ നിൽക്കുമ്പോഴുള്ള ത്രീ ഡി ആണ് വേണ്ടത് ഇതല്ല ഓക്കെ അപ്പോൾ അത് നമുക്ക് നോക്കാം ആൻസർ ഇങ്ങനെയായിരിക്കും ഇങ്ങനെ വരയ്ക്കണം രണ്ട് ഡയറക്ഷനിലോട്ട് വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം ഇതിൽ പെൻ്റെ കൺ കൊണ്ടുവരിക ഓക്കെ അതേപോലെ ഇവിടെയും ഈ ഫേസിലും പെൻ്റെ കൺ കൊണ്ടുവരിക അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും വരയ്ക്കാം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലും ഈ ഡയറക്ഷനോടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയും നമുക്കിത് കംപ്ലീറ്റ് ആയത് ഇവിടെ പെൻറ്റേൺ വരച്ചിട്ട് ഇങ്ങനെ കിട്ടും ഓക്കെ ഇങ്ങനെയും ചെയ്യാം തേർട്ടി ഡിഗ്രി ഒരു ഡയറക്ഷനിൽ തേർട്ടി ഡിഗ്രി പിന്നെ വെർട്ടിക്കൽ ലൈൻ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ പി എസ് ഡി എ എന്ന് പറയുന്ന ഈ ബോട്ടം കാണുന്ന ഈ ലൈൻ അത് എക്സും വൈ ആണ് ഇത് എക്സ് ഡയറക്ഷനാണ് ഇത് വൈ ഡയറക്ഷനാണ് ഇത് സെഡ് ആണ് എക്സും വൈയും തേർട്ടി ഡിഗ്രിയും ഇങ്ങനെയുണ്ടാവും സെഡ് വെർട്ടിക്കലായിരിക്കും ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ് തേർട്ടി ഡിഗ്രി എടുത്തിട്ട് വൈ തേർട്ടി ഡിഗ്രി എടുത്തിട്ട് ഇതിനൊക്കെ കൺവേർട്ട് ചെയ്താലെങ്കിൽ എടുക്കണേ എന്നിട്ട് ഈ റോംബസ് വരച്ചിട്ട് സെഡ് സെഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് ഈ ഹൈറ്റ് ഈ ഹൈറ്റ് ഇവിടെ പെൻറ്റങ്ങൾ എന്തായാലും വരയ്ക്കണം എന്നിട്ട് അതിനെ ബോക്സ് ചെയ്യണം അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക വേണം ടോപ്പ് വി വരച്ചില്ലേം കുഴപ്പമില്ല ഫ്രണ്ട് വി വരയ്ക്കണം എന്നിട്ട് ഇതിൽ പെൻ്റകൾ മാർക്ക് ചെയ്യുകയും വേണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒക്കെ കിട്ടും അങ്ങനെ നമുക്ക് ഈ ഹൈറ്റ് കൊടുത്തിട്ട് അതായത് സെഡ് കൊടുത്തിട്ട് സെഡ് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കണേ പോയിൻറ്റ് എയ്റ്റ് വൺ സിക്സ് വൺ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഐസോമെട്രിക് സ്കെയിലോ എടുത്തിട്ട് ഇങ്ങനെ ബോക്സ് വരയ്ക്കാം അല്ലെങ്കിൽ ആദ്യം ലൈന് വരച്ചിട്ട് ആദ്യം സെഡ് വരയ്ക്കുക ഈ ഡിസ്റ്റൻസ് സെഡ് വെർട്ടിക്കലാണ് സെഡ് വെർട്ടിക്കൽ എടുത്തു ഓക്കെ ഇനി ഇതാണ് എക്സ് എക്സ് തേർട്ടി ഡിഗ്രി അപ്പോൾ എക്സ് തേർട്ടി ഡിഗ്രി എടുത്തു എന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഇവിടെ ചെയ്ത പോലെ ഇത് എക്സ് ഇത് സെഡ് ഇത് വൈ എടുത്തിട്ട് ഇങ്ങനെയും ചെയ്യാം ഏതെങ്കിലും രീതിയിൽ ഈ ബോക്സ് ഇങ്ങനെ ലൈങ് ഓൺ റെക്റ്റാങ്കുലർ ഫേസ് വരുന്ന രീതിയിൽ വരച്ചിട്ട് എന്നിട്ട് അതിൽ പെൻറ്റകൺ മാർക്ക് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ ഞാനിവിടെ ചെയ്യുന്നത് ഈ ടു ഡാഷ് ത്രീ ഡാഷ് ടു ത്രീ വെർട്ടിക്കലായിട്ട് എടുക്കുന്നു അത് ഇത് സെറ്റ് ആക്കി എടുക്കുന്നു ഇത് എക്സ് ആണ് ഓക്കെ അപ്പോൾ ഇത് എക്സ് എക്സ് തേർട്ടി ഡിഗ്രി ഇങ്ങനെ ഉണ്ടാവും സെഡ് വെർട്ടിക്കലാണ് അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തു വൺ ടു ത്രീ ഫോർ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ എസ് ഡി ഇത് വൈ ആണ് അല്ലേ വൈ ആണ് വൈ തേർട്ടി ഡിഗ്രിയാണ് കേപ്പോൾ ഇവിടെ നമുക്ക് തേർട്ടി ഡിഗ്രി എടുത്തിട്ട് ഇവിടെയും ഒരു സൗണ്ടിലായിട്ട് തേർട്ടി ഡിഗ്രി എടുത്ത് ഒരു സൗണ്ടിലായിട്ട് തേർട്ടി ഡിഗ്രി എടുത്ത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഇതിൽ ടു ടു മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ലെങ്ത് ആണ് എടുക്കേണ്ടത് സിക്സ്റ്റി ആണ് എടുക്കേണ്ടത് ബട്ട് ഇത് സിക്സ്റ്റി ഫൈവ് ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് വൺ സിക്സാണ് അതേപോലെ നേരത്തെ എടുത്ത ഈ ഹൈറ്റ് ഈ ഹൈറ്റിനെ കൺവേർട്ട് ചെയ്യണം അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പോയിന്റ് എയ്റ്റ് വൺ സിക്സ് കൊണ്ട് മൾട്ടിപ്ലെയ്യാ ഇത് മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് ഉണ്ട് ഈ മാർക്ക് നഷ്ടപ്പെട്ടു ഓക്കെ പോയിന്റ് എയ്റ്റ് വൺ സിക്സ് വൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് നഷ്ടപ്പെട്ടു ഓക്കെ നിങ്ങൾ ഈ മാർക്ക് ചെയ്തോ എന്നിട്ട് പോയിന്റ് എയ്റ്റ് വൺ സിക്സ് വണ്ട് കാൽക്കുലേറ്ററിൽ കറക്റ്റ് ലെങ്ത് എടുത്ത് ചെയ്യുക കാരണം ഈ മാർക്ക് ചെയ്യുമ്പോൾ ഫോർട്ടി ഫൈവ് ഡ്രഗ്രി പാരലൈൻ വരയ്ക്കുമ്പോൾ ഉണ്ടാവും എൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇതിൽ മാർക്ക് ചെയ്ത് വെക്കുക അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എടുക്കാതെ കൺവേർട്ട് ചെയ്ത ലെങ്ത് എടുത്ത് വരയ്ക്കുക ഓക്കെ അങ്ങനെ നമുക്ക് ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിലേക്ക് പെൻ്റെ മാർക്ക് ചെയ്യണം പെൻ്റെ മാർക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് വൺ ബി ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുമ്പോൾ അതിനെയും ഇവിടെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് വൺ സിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അങ്ങനെ കണ്ടോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇതിന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്ത് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ബി കണ്ടു ആ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും സി ഓ സി കണ്ടു പിന്നെ ഈ ഡിസ്റ്റൻസ് ഇത് അത് ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഡി കണ്ടു അത് തന്നെയായിരിക്കും എ എ കണ്ടു ഇനി ഫോർ ഇ ഡാഷ് ഇ ഡിസ്റ്റൻസ് അതും ഇവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് വൺ സിക്സ് വണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഈ കണ്ടു ഇത് തന്നെ ഇപ്പുറത്തും പി ക്യു ആർ എസ് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അത് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെയ്യുക കാരണം ബി കാണുമ്പോൾ തന്നെ ക്യു കാണുക സി കാണുമ്പോൾ തന്നെ ആറ് കാണുക അത് സെയിം ആണ് എ കാണുമ്പോൾ തന്നെ പി കാണുക ഡി കാണുമ്പോൾ തന്നെ എസ് കാണുക ഇ കാണുമ്പോൾ തന്നെ ടി കാണുക ഒരുമിച്ച് ചെയ്യുക രണ്ട് പ്രാവശ്യം ചെയ്യരുത് ഓക്കെ അങ്ങനെ ഈ രണ്ടിടത്തും പെൻറ്റണ് ലൊക്കേറ്റ് ചെയ്ത് വരയ്ക്കുന്നു ഈ ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ആണ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആകുന്നത് അപ്പോൾ ഈ ഡാഷ് നോക്കുമ്പോഴേ ഈ ഫ്രണ്ട് ഫേസ് ആയിട്ടുള്ള എ ബി സി ഡി ഇത് വിസിബിൾ ആയിരിക്കും ഇത് ബാക്ക് ഫേസ് ആണ് ബാക്ക് ഫേസിലെ ഇത്രയും പോർഷൻസ് ഡാഷ് ലൈൻ ആയിരിക്കും ഇത് ഔട്ട് ലൈൻ ആണ് ബൗണ്ടറി ആണ് അത് വിസിബിൾ ആയിരിക്കും ഈ ലൈൻ ഡാഷ് ലൈൻ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വരയ്ക്കുന്നതിന് സിക്സ് മാർക്സ് ഐസോമെട്രിക് സ്കെയിലിന് എത്രയാണ് മാർക്ക് കൊടുത്തത് നോക്കാം ഐസോമെട്രിക് സ്കെയിലിന് ടു മാർക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ എസ് ടു എക്സാമിൻ്റെ ആൻസർ കീയിൽ ഫൈനൽ ആൻസർ കീഴിൽ ഇതിന് ഫോർ മാർക്സ് ഉണ്ടായിരുന്നു ഇവിടെ ടു ആണ് ടെൻ മാർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ഐസോമെട്രിക് പൊസിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ടു മാർക്ക് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെട്രിക് ഇങ്ങനെയാണ് ഡ്രാഫ്റ്റ് വന്ന് ഫൈനലല്ല വ്യത്യാസം ഉണ്ടാവും ഫൈനൽ വന്നിട്ട് നമുക്ക് നോക്കാം ഇനി അടുത്ത പാർട്ടിൽ ലാസ്റ്റ് മൊഡ്യൂൾ മൊഡ്യൂൾ നമ്പർ ഫൈവും പിന്നെ ഇതിൻ്റെ കൺക്ലൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം